ഇന്നലെ ഇന്ത്യയിൽ സ്ഥിരീകരിച്ചത് 50,000-ൽ അധികം കോവിഡ് ബാധിതരാണ്. ഓരോ ദിവസവും പുതുതായി രോഗബാധ സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിൽ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സംഖ്യയാണ്. അതുപോലെ 800-ൽ അധികം മരണങ്ങളും രേഖപ്പെടുത്തിയപ്പോൾ പ്രതിദിന മരണസംഖ്യയുടെ കാര്യത്തിലും ഇന്നലെ ഇന്ത്യ ഒന്നാമതെത്തി. അമേരിക്കയിൽ ഇന്നലെ 41,963 പേർക്കും ബ്രസീലിൽ 16,641 പേർക്കും ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചപ്പോൾ ഇന്ത്യയിൽ 52,972 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതുപോലെ അമേരിക്കയിൽ ഇന്നലെ 505 മരണങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ഇന്ത്യയിൽ രേഖപ്പെടുത്തിയത് 803 മരണങ്ങളും. പ്രതിദിന മരണസംഖ്യയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ബ്രസീലിൽ ഇന്നലെ 561 മരണങ്ങൾ രേഖപ്പെടുത്തി. ഇന്ത്യയിൽ ഇത് തുടർച്ചയായ 7-ാം ദിവസമാണ് 50,000-ൽ അധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നത്. ഇതോടെ ഇന്ത്യയിൽ ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 1,85,745 ഉയർന്നു. ഇതുവരെ 38,938 പേർക്കാണ് കോവിഡിന് കീഴടങ്ങി മരണം വരിച്ചത്. ഇന്ത്യ അതിവേഗം അമേരിക്കയ്ക്കും ബ്രസീലിനുമൊപ്പം എത്തുകയാണെന്ന് പറയുമ്പോഴും ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള കണക്കുകൾ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. അമേരിക്കയിൽ 100,000 പേരിൽ 47.5 പേരും ബ്രസീലിൽ 100,000 പേരിൽ 45.2 പേരും മരണമടയുമ്പോൾ ഇന്ത്യയിൽ 100,000 പേരിൽ 2.9 പേർ മാത്രമാണ് മരണമടയുന്നത്. അതേസമയം ഇന്ത്യയിലെ കൊറോണ മരണങ്ങളിൽ പകുതിയും 60 വയസ്സിൽ താഴെയുള്ളവരാണെന്ന് ആരോഗ്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചു. ഇത് തികച്ചും ഭയാനകമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഇതിൽ തന്നെ 37% മരണവും 45-ന് 60-നും ഇടയിൽ പ്രായമുള്ളവരുടേതാണ്. അതേസമയം ആഗോളാടിസ്ഥാനത്തിലെ കണക്കിൽ 60-ന് മുകളിൽ പ്രായമുള്ളവരാണ് കൂടുതൽ മരണമടഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിലെ പ്രായമേറിയവരിൽ മിക്കവരിലും കോവിഡ് പരിശോധന നടത്താത്തതാകാം ഈ വിരോധാഭാസത്തിന് കാരണം എന്നാണ് ഇന്ത്യയിലെ ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തേക്കാൾ അധികം രാഷ്ട്രീയ നേതാക്കൾക്ക് കോവിഡ് ബാധിച്ചതും ഇന്ത്യയിൽ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസക്കാലങ്ങളായി രോഗബാധ സ്ഥിരീകരിച്ച് ക്വാറന്റൈനിൽ പോകുന്ന രാഷ്ട്രീയ നേതാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും 2 സംസ്ഥാന മുഖ്യമന്ത്രിമാരുമടക്കം ചില രാഷ്ട്രീയ നേതാക്കളെ ആശുപത്രികളിൽ പ്രവേശിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ത്രിപുര മുഖ്യമന്ത്രിയും കേന്ദ്ര നിയമകാര്യമന്ത്രിയും ഐസൊലേഷനിൽ പോയിട്ടുണ്ട്. ഇതുവരെ ആഗോളാടിസ്ഥാനത്തിൽ 18.35 ദശലക്ഷം പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 693,958 കോവിഡ് മരണങ്ങളും ലോകത്താകമാനമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2019 ഡിസംബറിൽ ചൈനയിലെ വുഹാനിൽ പൊട്ടിപ്പുറപ്പെട്ട ഈ മാരക മഹാവ്യാധി ഇതുവരെ 210 രാജ്യങ്ങളിലും പ്രവിശ്യകളിലും പടർന്നു കഴിഞ്ഞിട്ടുണ്ട്.